എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ടാഞ്ചൻ്റ് എന്ന പാഠം, തൊടുവരകൾ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കോഡ് ആൻഡ് ടാഞ്ചൻ്റ്, ഞാനും തൊടുവരയും എന്ന ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാണ്? കോഡും ടാഞ്ചൻറ്റും എന്ന ഭാഗമാണ്. ഇവിടെ ഏതെങ്കിലും കോഡ് അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ടോ? എ ബി വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയാണ് അല്ലേ? അപ്പോൾ അത് കോഡാണ്, ഞാനാണ്. ഇനി ബിയിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും എയിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും പിയിൽ കൂട്ടിമുട്ടുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആംഗിൾ എ ഒ ബി 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി എത്രയായിരിക്കും? ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങൾ ചേരുന്ന കോൺ. ഇത് അതേ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേരുന്ന കോൺ. ഇതെങ്ങനെയാണെന്നാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ആംഗിൾ ബിറ്റ്വീൻ റേഡിയൈ ഓഫ് എ സർക്കിൾ ത്രൂ 2 പോയിൻറ്റ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ടാഞ്ചൻസ് അറ്റ് ദീസ് പോയിൻറ്റ്സ് ആർ സപ്ലിമെൻ്ററി. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180. അപ്പോൾ ആംഗിൾ പി എത്രയായിരിക്കും? 80. അതായത് ബിയിലൂടെയുള്ള റേഡിയസും എയിലൂടെയുള്ള റേഡിയസും ചേരുന്ന കോണും, ഇനി അതേ ബിന്ദുക്കൾ ബിയിലൂടെയുള്ള ടാഞ്ചൻറ്റും എയിലൂടെയുള്ള ടാഞ്ചൻറ്റും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണ്? 80. ഇനി നിങ്ങൾ ട്രയാങ്കിൾ ഒ എ ഒ ബി ഒന്ന് നോക്കിക്കേ. ട്രയാങ്കിൾ എ ഒ ബി ഏത് തരം ത്രികോണമാണ്? ഇവിടെ ഏതെങ്കിലും വശങ്ങൾ തുല്യമുണ്ടോ? ഒ എയും ഒ ബിയും തുല്യമല്ലേ ആരങ്ങൾ. അപ്പോൾ ഏതൊക്കെ വശങ്ങളാണ് തുല്യം? ഒ എ സമം ഒ ബി. അപ്പോൾ ഏതൊക്കെ കോണുകൾ തുല്യമായിരിക്കും? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള കോണിതല്ലേ, ഇതിൻ്റെ പേരെന്താണ്? ആംഗിൾ ഒ എ ബി സമം, പിന്നെ ഇതിനെതിരെയുള്ള കോൺ ആംഗിൾ ഒ ബി എ. എത്രയായിരിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം കൂട്ടിയാൽ 180. 180 നിന്ന് 100 കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ പോരെ, അപ്പോൾ ഓരോ കോണും കിട്ടും. അപ്പോൾ എന്ത് വരും? 80/2 = 40. അപ്പോൾ ഈ കോണും 40, ഈ കോണും 40, ശരിയല്ലേ? തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യവുമാണ്. മൊത്തം കൂട്ടിയാൽ 180 ആണ്. 180 - 100, അതിനകത്ത് രണ്ട് കോണുകളല്ലേ തുല്യം. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചു. 180 നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന 80 ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ്, അതായത് 80. അത് തുല്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 2 കൊണ്ട് ഹരിച്ചത്. നമ്മളിതുപോലത്തെ കണക്കൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോണും കിട്ടി. ഇനി ഈ കോൺ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഈ കോണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ, റേഡിയസും റേഡിയസിൻ്റെ ഒരു എൻ പോയിൻ്റാണ് ബി. അതേ പോയിൻറ്റിൽ കൂടിയുള്ള തൊടുവരെ എന്താണെന്ന് നമുക്കറിയാം, പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ മൊത്തമായി എത്ര വരും? 90 ഡിഗ്രി അല്ലേ. ആംഗിൾ ഒ ബി പി, ആംഗിൾ ഒ ബി പി എത്ര വരും? 90 ഡിഗ്രി. അതായത് ബി എന്ന് പറയുന്ന പോയിൻറ്റിലൂടെയുള്ള ടാഞ്ചൻറ്റും ബിയിൽ കൂടി തന്നെയുള്ള റേഡിയസും ലംബമാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറാണെന്ന് പഠിച്ചിട്ട്. ഇത് മൊത്തം 90 ആണ്, ഇത് 40 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ എ ബി പി എത്രയായിരിക്കും? എ ബി പി ഈ ആംഗിൾ എത്രയായിരിക്കും? 90-ന് എന്ത് ആംഗിൾ എ ബി പി സമം 90 - 40 = 50. അപ്പോൾ ഇവിടെ എത്രയാണ്? ഈ ആംഗിളും എത്ര വരും? ഇതുപോലെ തന്നെയല്ലേ, എയിൽ കൂടിയുള്ള ടാഞ്ചൻറ്റ്, എയിൽ കൂടിയുള്ള റേഡിയസ്. അപ്പോൾ ഈ മൊത്തം ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി. ഇതെത്രയാണെന്ന് നമുക്കറിയാം, 40. അപ്പോൾ ഇതെത്ര വരും? 50. അപ്പോൾ നമുക്കിവിടെ കുറേ ആംഗിൾ കിട്ടിയില്ലേ. നമ്മൾ കോഡ് ആൻഡ് ടാഞ്ചൻ്റാണ് പഠിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഞാനും തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന കോണുകളുടെ ബന്ധമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? കോഡും ടാഞ്ചൻറ്റും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ഇവിടെ 50 ആണ്. അപ്പം
അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്? എ ബി എന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ 50 ഇരട്ടിയാണ്. ഇതെല്ലാത്തിനും ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ കോഡുകൾക്കും ഇതിപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇത് 100 എടുത്തുകൊണ്ട് ഇത് എല്ലാത്തിനും ശരിയാണോ, പൊതുവായി ശരിയാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മളിവിടെ എന്താണ് എടുത്തത്? ഈ എ ഒ ബി 100 എന്ന് പറഞ്ഞാൽ എടുത്തത്. അങ്ങനെ സംഖ്യയ്ക്ക് പകരം നമുക്ക് ആംഗിൾ എ ഒ ബി എക്സ് എടുത്താൽ ഈ പറഞ്ഞത് ശരിയാവുമോ എന്ന് നോക്കാം. നമുക്ക് എന്താണ് ശരിയാകുമെന്ന് നോക്കേണ്ടത്? ഈ കോഡും ടാഞ്ചൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണോ ഈ ആംഗിൾ എല്ലാ സ്ഥലത്തും എന്ന് നമുക്ക് നോക്കാം. പൊതുവായി നോക്കാൻ 100 എന്നല്ലേ ഞാൻ ആദ്യം എടുത്തത്, അതിന് പകരം ഞാനിവിടെ എക്സ് എടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് പേര് കൊടുക്കാം. എ ബി ഒ പി, ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 180 - x വരും. ഇനി ഈ ആംഗിളും ഈ ആംഗിളും എത്ര വരും? ഇത് രണ്ട് റേഡിയസ് ആയതുകൊണ്ട് തുല്യമല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ആംഗിൾ കണ്ടുപിടിച്ചത്? 3 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര വേണം? 180 അല്ലേ. അതിനകത്ത് നിന്ന് എക്സ് കുറയ്ക്കണ്ടേ? എക്സ് കുറയ്ക്കണം. പിന്നെ ഈ രണ്ട് ആംഗിളും തുല്യമല്ലേ, അപ്പോൾ എത്ര കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 180/2 - x/2. 180/2 എത്രയാണ്? 180 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 90. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 90 - x/2. അപ്പോൾ ഈ കോൺ എത്രയാണ്? 90 - x/2. ഈ കോണും എത്രയാണ്? 90 - x/2. പിന്നെ ബി എന്ന് പറയുന്ന പോയിൻ്റിലൂടെയുള്ള ടാഞ്ചൻറ്റും ബിയിലൂടെ തന്നെയുള്ള റേഡിയസും തമ്മിലുള്ള ഈ ആംഗിൾ എന്ത് വരും? ഈ ആംഗിൾ മൊത്തമായിട്ടും എത്ര ഡിഗ്രിയാണ്? 90 ഈ ആംഗിൾ എത്രയാണ്? 90 - x/2 എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് എത്ര വരും? ആംഗിൾ ഒ ബി പി എത്രയാണ്? ആംഗിൾ ഒ ബി പി സമം 90. അപ്പോൾ നമുക്ക് ഏത് ആംഗിളാണ് കിട്ടേണ്ടത്? എ ബി പി. ആംഗിൾ എ ബി പി സമം, അപ്പോൾ എന്ത് വരും? 90 - x/2 അല്ലേ. നേരത്തെ നമുക്ക് ഇവിടെ 40 കിട്ടിയത്, എങ്ങനെയാണ് 50 കിട്ടിയത്? 90 - 40. അതേപോലെ 90 - ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 - x/2. അതെന്ത് വരും? 90 - കൊണ്ട് ഗുണിക്കുമ്പോൾ 90. പിന്നെ ഈ മൈനസും ഈ മൈനസും കൂടി എന്താകും? +x/2 ആകും അല്ലേ. 90 - 90 0 ആയില്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? x/2. അതുപോലെ തന്നെയല്ലേ ഇവിടെയും? എയിൽ കൂടിയുള്ള ടാഞ്ചൻറ്റും എയിൽ കൂടിയുള്ള റേഡിയസും കൂടി ഉള്ള ആംഗിൾ എത്രയാണ്? 90. അപ്പോൾ ഇത് 90 - x/2 ആണ്. അപ്പോൾ ഈ ആംഗിൾ മാത്രം കിട്ടാൻ മൊത്തം 90 അല്ലേ. 90 - 90 - x/2. അപ്പോൾ നമുക്ക് ഈ ആംഗിളും എന്ത് കിട്ടും? x/2. അപ്പോൾ നമുക്ക് പൊതുവായി എന്ത് പറയാം? ഞാണും കോഡും ടാഞ്ചൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണ് എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ. അത് ഇവിടെ ഇതിന് മാത്രമല്ല, ഈ രണ്ട് കോണുകളും ഇവിടുത്തെ ഈ രണ്ട് സൈഡിലും ഞാണും തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും ഞാണിൻ്റെ കേന്ദ്രകോൺ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? സംഖ്യ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ഇത് 100 കേന്ദ്രകോൺ എ ബി എന്ന് പറയുന്ന ഞാൻ വരച്ചു. ബിയിൽ കൂടി എയിൽ കൂടിയുള്ള ടാഞ്ചൻറ്റ് പിയിൽ കൂട്ടിമുട്ടുന്നു. പിന്നെ എ ബി എന്ന് പറയുന്ന ഞാണിൻ്റെ കേന്ദ്രകോൺ ഞാൻ 100 എടുത്തു. ബിയിൽ കൂടിയും എയിൽ കൂടിയുള്ള ആരങ്ങൾ ചേരുന്ന കോണും അതേ പോയിൻ്റുകളിൽ കൂടിയുള്ള ടാഞ്ചൻറ്റ് ചേരുന്ന കോണും കൂട്ടിയാൽ 180 അറിയാം. അതിപ്പോൾ ഇത് 100, ഇത് 80. പിന്നെ ഇത് എ ഒ ബി സമപാർശ്വ ത്രികോണമാണ്, രണ്ട് വശങ്ങൾ തുല്യമാണ്, തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്,
മൊത്തം നമുക്ക് എത്രയാണ് വേണ്ടത്? 180. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ 180. അപ്പം 180-ൽ നിന്ന് 100 കുറച്ചാൽ ബാക്കി എത്രയുണ്ട്? 80. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. 180-ൽ നിന്ന് 100 കുറച്ച് 80. 80 രണ്ട് കോണുകൾക്ക് തുല്യമായിട്ട് 80 വായിക്കണ്ടേ? അപ്പോൾ 80/2 40. ഇത് 2 40 കിട്ടി. അപ്പോൾ ഈ കോൺ മൊത്തമായിട്ടും ഒരു പോയിന്റിൽ കൂടിയുള്ള ആരവും റേഡിയസും ടാഞ്ചൻറ്റും തമ്മിലുള്ള കോൺ 90°. അപ്പോൾ ഇത് 40 ആകുമ്പോൾ ഇത് 50 അല്ലേ? എന്നല്ല 90 ആകത്തുള്ളൂ. മൊത്തം 90 ആണ്, ഇത് 40. അപ്പോൾ ഈ ഈ കോൺ ഞാനും തൊടുവരയും തമ്മിലുള്ള കോൺ എത്രയാണ്? 50. പിന്നെ നമ്മൾ ഇതിന് മാത്രമല്ല എല്ലാത്തിനും പൊതുവായി ശരിയാവുമോ എന്ന് നോക്കാൻ കേന്ദ്രകോൺ എന്തായിട്ടെടുത്തു? എക്സ് ആയിട്ടെടുത്തു. ഇത് എക്സ് ആകുമ്പോൾ ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ ഇത് 180-X ആകും. പിന്നെ ഈ കോണും ഈ കോണും തുല്യമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ചെയ്ത പോലെ തന്നെ 180-ൽ നിന്ന് എക്സ് കുറയ്ക്കുക. നേരത്തെ നമുക്ക് 180-ൽ നിന്ന് 100 കുറച്ചപ്പോൾ 80 എന്നുള്ള സംഖ്യ കിട്ടി. ഇവിടെ 180-ൽ നിന്ന് എക്സ് കുറച്ചാൽ ഒരു സംഖ്യ കിട്ടുമോ? ഇല്ല. അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അതിനെ ഞാൻ 180/2 - x/2. 180/2 90 ആണ്. 90 - x/2, ഈ രണ്ട് കോണും. അപ്പോൾ ഈ കോൺ മുഴുവൻ എത്രയാണ്? 90 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? x/2 അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം 90 ആണ്, കുറച്ച് ഭാഗം 90 - x/2 ആണ്. ഇതിനും ഇതിനും ഇത് ബാധകമാണ്. അപ്പോൾ 90-ൽ നിന്ന് 90 - x/2 കുറച്ചാൽ പോരെ? 90 - 90 - x/2. ഇതെന്താ? മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ -90, -ഉം +x/2. ഇത് വെട്ടിപ്പോയി, ബാക്കി എന്ത് വന്നു? x/2. രണ്ട് സൈഡിലും എന്ത് വന്നു? x/2. അപ്പം നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? ഒരു ഞാനിൻ്റെ രണ്ടറ്റങ്ങളിലും, ഒരു സ്ഥലത്ത് മാത്രമാണ്, രണ്ടറ്റങ്ങളിലും തൊടുവരകൾ അല്ലെങ്കിൽ ടാഞ്ചൻ്റ് ഞാനുമായിട്ടുണ്ടാക്കുന്ന കോൺ ഞാനിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. നമുക്കത് എങ്ങനെ പറയാം? വൃത്തത്തിലെ, നിങ്ങൾ ഈ ചിത്രം കൂടെ നോക്കിക്കോ, ഒരു ഞാനിൻ്റെ രണ്ടറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ, അതായത് AB എന്നതാണ് ആ ഞാൻ, അതിൻ്റെ വിയിലൂടെയും എയിലൂടെയും ഉള്ള തൊടുവരകൾ ഞാനുമായി ഉണ്ടാക്കുന്ന കോൺ എന്ന് വെച്ചാൽ ഏതൊക്കെ കോണാണ്? ഇത് രണ്ടുമാണ്. ഞാനുമായി ഉണ്ടാക്കുന്ന കോൺ ഈ ഞാനിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. നമുക്കത് ഇങ്ങനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇൻ എ സർക്കിൾ ദ ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് ടാഞ്ചൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കോഡ്, ഇതാണ് ടാഞ്ചൻറ്റ്. ഈ ആംഗിൾ കോഡ് ആൻഡ് ടാഞ്ചൻറ്റ് ഒരു സ്ഥലത്ത് മാത്രമാണോ? രണ്ട് സ്ഥലത്തും. അറ്റ് എയ്തർ എൻഡ് ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ്. മനസ്സിലായോ ഇപ്പം പറഞ്ഞ കാര്യം? ആ ഞാനിൻ്റെ ഇതൊന്നും ഇങ്ങനെ തത്വമായിട്ടൊന്നും ബൈഹാർട്ട് ചോദിക്കത്തില്ല, കാര്യം മനസ്സിലാക്കണം. ഞാനിൻ്റെ രണ്ടറ്റങ്ങളിലൂടെ തൊടുവരയായിട്ടുണ്ടാക്കുന്ന കോൺ ഈ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും.